ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കിസ ബേബിൻ്റെ 28th ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് വാവ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വെൽക്കം കൊടുത്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അപ്പം ഇതാ തലേ ദിവസം തന്നെ ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്ത് തീർത്താൽ പിറ്റേന്ന് പണി കുറയല്ലോ എന്ന് ജയിച്ചിട്ട് ഉമ്മ മീനെല്ലാം മുറിക്കുകയാണ്. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി ടേബിൾ മേൽ വെച്ചിരിക്കും കേട്ടോ. അപ്പം എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ആവോലി പൊരിച്ചയിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ് ഉമ്മ. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീരെല്ലാം ഒഴിച്ചിട്ടാണ് കേട്ടോ മസാല തയ്യാറാക്കുന്നത്. പിന്നെ ആവോലി ഇതാ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ മസാലയെല്ലാം തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് അതിന് ഒന്ന് തന്നെ. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇങ്ങനത്തെ പണികളെല്ലാം തീർത്താൽ നാളേക്കുള്ള പണി കുറയല്ലോ. അപ്പം പിന്നെ മീനിൽ നല്ലവണ്ണം മസാല എല്ലാം പിടിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇങ്ങനത്തെ ഓരോ പണികൾ തീർക്കുകയാണ് കേട്ടോ. അപ്പം ആവോലിയിൽ മസാല എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം തലേന്ന് രാത്രിയിൽ എല്ലാവരും തീർക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. 2:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എണീച്ച് വരുമ്പോൾ 6:20 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മമാരെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആക്കുകയാണ്. അപ്പം പിന്നെ ഉമ്മ ഗ്യാസ് മേലെ ചട്ടിപ്പത്തിരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊയിലാണ്ടി സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. എനിക്കുള്ള പണിയെന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. കറണ്ട് പോയാൽ സ്വിപ്പ് ആവുമല്ലോ. അതുകൊണ്ടാണ് ഈ പണിയെല്ലാം വേഗം വേഗം ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇതാ കട്ടൻ ചായ നെയ്യപ്പോൾ കുടിച്ചിട്ട് വേണം ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്യാൻ സഹായിക്കാൻ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെമ്മീന് ഫ്രൈ ചെയ്യാനുള്ള മസാലയും തേച്ച് കൊടുത്തേനു കേട്ടോ. പിന്നെ ഇതാ ചെമ്മീനെല്ലാം ഫ്രൈ ആക്കുകയാണ്. അപ്പോൾ ഇതാ പുറത്തുനിന്ന് ബിരിയാണി വെക്കുകയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് ബിരിയാണിൻ്റെ മസാല എല്ലാം തയ്യാറാക്കുകയാണ്. ഇനിയുള്ള അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ പായസത്തിനുള്ള സേമിയം വറുക്കണം. ഇതൊരു മിക്സഡ് പായസമാണ് കേട്ടോ. ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ലേറ്റായി പോവുമല്ലോ. അപ്പം ഇതാ ഫ്രൈക്കുള്ള ഉള്ളിയെല്ലാം കട്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇതാ ഉമ്മ മീനെല്ലാം പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ പൊരിക്കലും കഴിഞ്ഞാൽ ആ ഒരു പണിയും കഴിയും. പിന്നെ പായസം ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. അപ്പം ഈ ഒരു പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇൻഷാല്ലാ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഇതാ ഏകദേശം പണികളൊക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ തൈരിനുള്ള ക്യാരറ്റും കക്കിരിയെല്ലാം കട്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ മോനൂട്ടനും ബാബെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി ഇരിക്കാനും. അപ്പം തൈരും റെഡിയായി. ഇനി ഇൻഷാല്ലാ ഇതെല്ലാം സെറ്റാക്കണം. ബിരിയാണിൻ്റെ ദമ്മ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് ഇതാ ജസ്മോൻ ഓരോ കുസൃതി എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അളിയൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേനു കേട്ടോ. ഇനിതാ ജഫ്മോനെ കൊണ്ട് മാമ ഇതാ കൊലയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ടേബിളും ഇതെല്ലാം ചെയറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ണ് തെറ്റുമ്പോഴത്തേക്ക് ജസ്മോനെ ഒന്നിക്കൽ പുറത്തേക്കോടും, അല്ലെങ്കിൽ വണ്ടിമ കയറിയിരിക്കും. അങ്ങനെ ബാബുവിൻ്റെ വണ്ടിമ കയറിയിരുന്നിട്ട് ബാബു എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടോ. അല്ലല്ല. അപ്പോൾ ഇതാ വാവക്കുള്ള ഗോൾഡ് എല്ലാം അളിയൻ്റെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വാവൻ്റെ ഫേസൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. ചെറിയ വാവല്ലേ, വാവ കുറച്ചും കൂടി വലുതായിട്ട് ഇൻഷാല്ലാ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ചില നാട്ടിൽ ഇപ്പോൾ 14 ദിവസം, അതായത് മുടി കളച്ചിലിനോ ആണ് ഗോൾഡ് ഇട്ട് കൊടുക്കുക. ചില നാട്ടിൽ ഇതുപോലെ 28-40 ആണ് കേട്ടോ ഗോൾഡ് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പം ഇവരുടെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പം എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. അന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണി, പിന്നെ ചെമ്മീ ഫ്രൈ, പിന്നെ ആവോലി പൊരിച്ചത്, പിന്നെ അച്ചാർ, തൈര്, പിന്നെ വെറുംചോറും പിന്നെ അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇതാ എല്ലാം പ്ലേറ്റിലേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുറത്തും കൂടി എല്ലാം സെറ്റാക്കി വെക്കാനാണുള്ളൂ.
അപ്പം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കുള്ള സീറ്റും കാര്യങ്ങളെല്ലാം മുറ്റത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ 28-ന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. പിന്നെ കിസ ബേബി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ മാമൻ്റെ പേരക്കുട്ടിയാണ്, അതായത് മാമൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഫുഡ് കാര്യങ്ങളും കഴിക്കുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ. അപ്പം അവരെല്ലാം പോയതിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഈ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം വാവക്ക് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു പ്രത്യേക ഒരു ത്രില്ലാണല്ലോ. അപ്പം നമ്മൾ മന്തി മാത്രമാണ് കേട്ടോ പുറത്ത് ഓർഡറാക്കിയത്, ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതേനു. അപ്പം മാഷാല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം നമ്മളിതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ജസ്മോനിക്ക് പ്ലേറ്റിൽ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പം മോനിക്ക് നല്ല ഉറക്കശീണുണ്ട്, എന്തെങ്കിലും പരിപാടി ഇല്ല അന്ന് ഫുള്ളും കളിയോ കളിയായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓൻ്റേതായിട്ടുള്ള കുസൃതികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫ്രൂട്ട്സ് തിന്നാണേ, മാവക്ക് കൊടുക്കുവോ? ഇങ്ങോട്ട് നോക്ക് ജസ്മോനെ, ഹായ് പറി, ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്ക്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വാവക്ക് കിട്ടിയ ഡ്രസ്സും പിന്നെ വീട്ടുകാർക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സെല്ലാം കാണലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാക്ക് കൊണ്ടുവന്നിട്ടുള്ള ചുരിദാറാണ്. പിന്നെ ഇതുപോലെ പുതിയാപ്പിൾമാരെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങളൊക്കെ. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ടാക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.